നല്ല മണവും രുചിയും മധുരവും എല്ലാം കൂടി ഒത്തുചേർന്നിട്ടുള്ള ഇതുപോലത്തെ ഒരു ചോക്ലേറ്റ് കേക്ക് കഴിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അടിപൊളി. എങ്കിൽ ഇതാ വെറും മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കാം. ഹലോ മലയാളീസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ അതിനായിട്ട് നമുക്ക് അങ്ങനെ എടുക്കേണ്ട, നമുക്ക് കുറച്ച് ബിസ്ക്കറ്റുകളാണ്. ഏത് തരത്തിലുള്ള ബിസ്ക്കറ്റ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ചോക്ലേറ്റിന്റെ അംശം കൂടുതലായിട്ടുള്ള ബിസ്ക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഡാർക്ക് കളർ കൂടുതലായിട്ട് വരും, ചോക്ലേറ്റിന്റെ ടേസ്റ്റ് കൂടുതലായിട്ട് വരും. അപ്പൊ ഈ ചോക്ലേറ്റിന്റെ ബിസ്ക്കറ്റ് എടുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലെടുത്ത് അതിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് ഒടിച്ച് പൊട്ടിച്ച് നമ്മുടെ ബിസ്ക്കറ്റ് എല്ലാം ഇടുക. അതിനുശേഷം നമുക്കിത് ഈ ബിസ്ക്കറ്റ് പൂർണ്ണമായിട്ടും മിക്സിയിലിട്ട് ശരിക്ക് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ശരിക്ക് ഒരു പൊടിയാക്കി എടുക്കാം. പൊടിയാക്കുമ്പോൾ തന്നെ ഇപ്പൊ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു പൊടിയായി നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ശരിക്കും ഒന്ന് ഇളക്കുക. ഈ പറഞ്ഞ ബിസ്ക്കറ്റ് പൊടിയും ഇതെല്ലാം ഒന്ന് സെറ്റ് ആകണം. അതിനുശേഷം നമുക്ക് ഒന്നുകൂടി മിക്സിയിലിട്ട് ശരിക്കും ഒന്നുകൂടി അടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേസ്റ്റ് ആക്കി നമുക്ക് കിട്ടും. ഈ പേസ്റ്റ് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. നല്ല കൊഴുത്ത ഒരു പേസ്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. സാവധാനം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി എടുത്ത ശേഷം നമുക്ക് ഈ പേസ്റ്റിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ബൈകാർബണേറ്റ് സോഡ, അതായത് സോഡാ പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം പാൽ നമുക്ക് ആഡ് ചെയ്യാം. രണ്ട് ടേബിൾ സ്പൂണും പാല്. അതിനുശേഷം ഇത് ശരിക്കും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഒഴിച്ചിരിക്കുന്ന പാലും ബിസ്ക്കറ്റിന്റെ ഈ പൗഡറും ഇതെല്ലാം സോഡാപ്പൊടിയും ഇതെല്ലാം ഒന്ന് ശരിക്കും ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ മിക്സ് ആയി കഴിഞ്ഞാൽ അത് ഇതുപോലെ നമുക്ക് കിട്ടും. ഇനിയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റെപ്പ്. നമ്മുടെ വീട്ടിലൊക്കെയുള്ള സാധാരണ നമ്മുടെ കുക്കർ നമുക്ക് എടുക്കാം. ഈ ഒരു കുക്കർ എടുത്ത ശേഷം ഈ കുക്കറിന്റെ ഉൾഭാഗം ശരിക്ക് ഒരു ബ്രഷ് കൊണ്ട് അതിലൊരു എണ്ണ മുക്കിയ ശേഷം ശരിക്ക് തൂത്ത് കൊടുക്കുക. കാരണം എങ്കിൽ മാത്രമേ ഈ കേക്ക് അടിയിൽ പിടിക്കാതിരിക്കുള്ളൂ. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ, നമുക്ക് എല്ലാം വീട്ടിലുള്ള ബട്ടർ പേപ്പർ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടി ഈ ബട്ടർ പേപ്പറിലൂടെ ആയിട്ട് നമുക്ക് എണ്ണ ശരിക്ക് ഇപ്പം ഈ കാണുന്ന പോലെ ഒരു ബ്രഷ് കൊണ്ട് ശരിക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഈ ഒരു കുക്കറിലേക്ക് സാവധാനം ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പാത്രത്തിലുള്ള മുഴുവൻ മിക്സും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ശരിക്ക് ഇതൊന്ന് ലെവലാക്കി എടുക്കുക. നമ്മുടെ കുക്കറിനകത്ത് വീണ് കിടക്കുന്ന ഇതെല്ലാം ഒന്ന് ശരിക്ക് ലെവലാക്കി എടുക്കാൻ വേണ്ടി ആ സ്പൂണിൻ്റെ ഒരു അറ്റം ഉപയോഗിച്ച് തന്നെ ഇതുപോലെ തന്നെ നേരെ ശരിക്ക് ഒന്ന് ഒരു പാകത്തിന് ആക്കി എടുക്കുക. കാരണം നല്ല ഒരു റൗണ്ട് ആക്കി കിട്ടിക്കഴിഞ്ഞാൽ അതായത് ഇതുപോലെ റൗണ്ടാക്കി നമുക്ക് എടുക്കാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു സാധാരണ നമ്മുടെ അടുപ്പിലേക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാൻ എടുത്ത് വെക്കുക. ഇനി ഈ പാനിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന ഈ കുക്കർ ശരിക്ക് അടച്ച ശേഷം പാനിൻ്റെ മുകളിലായിട്ട് വെക്കുക. ഇതാണ് നമ്മുടെ ഓവനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. കുക്കറിന് മുകളിൽ ഒരു കാരണവശാലും ഫിസിൽ വെക്കാൻ പാടില്ല. ഈ രീതിയിൽ നമ്മൾ സാവധാനം ഒരു 40-45 മിനിറ്റ് സാവധാനം, അതായത് ലോ ഫ്ലെയിമിൽ മാത്രമായിട്ട് കുക്ക് ചെയ്യുക. ലോ ഫ്ലെയിം ഉള്ളി ഒരു 40-45 മിനിറ്റ് ശേഷം നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെ ഡ്രൈ ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോഴത്തെ നമുക്ക് മനസ്സിലാക്കാം ഇത് ശരിക്ക് കുക്കായിരുന്നു. അതിനുശേഷം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇത് തണുപ്പിക്കുക. തണുപ്പിച്ച ശേഷം ചെറിയ ഒരു സ്പൂണ് കൊണ്ട് ചുറ്റും ഒന്ന് വരഞ്ഞെടുക്കുക. അതിനുശേഷം മറ്റൊരു പാത്രം ഇതുപോലെ എടുത്ത ശേഷം ഒന്ന് കമുത്തി പിടിച്ചാൽ നമ്മുടെ കുക്ക് അയക്കുന്ന നല്ല അടിപൊളി അയക്കുന്ന ഈ കേക്ക് നമുക്ക് കാണാം. അതിന് മുകളിൽ നമ്മൾ ആ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി വെച്ചുക. അതിനുശേഷം ഒരു കൈ കൊണ്ട് തന്നെ പിന്നെയും ഒന്ന് കമുത്തി നമ്മുടെ ആ പ്ലേറ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ സുന്ദരവും മനോഹരവും ടേസ്റ്റും എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന മൂന്ന് ഇൻഗ്രീഡിയൻ്റ് നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയേക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കേക്ക് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇതിനെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഈ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പ്ലം കേക്കോ അല്ലെങ്കിൽ മറ്റുള്ള കേക്കിൽ നിന്നൊക്കെ വ്യത്യസ്തമായ നല്ല ടേസ്റ്റോട് കൂടിയ നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉഗ്രനായിട്ടുള്ള ഒരു കേക്കാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. അത് വെറും മൂന്ന് ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് തന്നെ. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് ബൈ. കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലിങ്കൽ.